പൈസ അടങ്ങുന്ന ബ്രീഫ് കേസ് ആരെങ്കിലും അടുത്തായിരിക്കും ഇന്ന് കിട്ടാൻ പോണത്. പക്ഷെ ഇത് ആർക്ക് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതെല്ലാം ഒരു മിസ്റ്ററിയാണ്. അപ്പൊ സിമ്പിൾ സാധനമാണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി 50 രൂപ എടുക്കാം, അല്ലെങ്കിൽ ഈ 500 രൂപ നിങ്ങൾക്ക് അർഹതപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാം. എന്ത് വേണം? 50 രൂപ വേണം, 500 രൂപ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. തെളിവാനിൽ നിന്ന് താഴെയൊന്നു വാ ഹേമവനികൾ. ഓ അടിപൊളി ഗൈസ്, ആ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് ചേട്ടാ നമുക്ക് കിട്ടണം. അടിപൊളി ആൾക്കാരൊക്കെ അടിപൊളിയാണ് ചേട്ടാ. ചേട്ടന്റെ മൈൻഡ് അടിപൊളിയാ ചേട്ടാ, എന്തായാലും അടിപൊളി. അപ്പൊ ഇത് ചേട്ടനുള്ള കിട്ടാ, ഈ ഒരു മൈൻഡ് കാണിക്കുന്നത് ചേട്ടാ. ആൾക്കാരൊക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഗൈസ്, അടിപൊളി. എനിക്ക് ഭയങ്കര ഒരു ഫീല്. എന്തായാലും ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഒരു മൈൻഡ് ഉണ്ട്, അത് നല്ലൊരു ക്വാളിറ്റിയാണ്, നല്ലൊരു മനസ്സ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം, എന്നാലേ ലൈഫ് തന്നെ ഭയങ്കര കളർഫുൾ ആകത്തുള്ളൂ. അപ്പൊ ആ ഒരു സംഭവത്തിനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ റിവാർഡും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ആ ഒരു മനസ്സുള്ളവർക്ക്, നിങ്ങൾക്കും ആ മനസ്സുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നല്ലപോലെ ഇഷ്ടമെങ്കിൽ പ്ലീസ് നല്ലപോലെ കമന്റ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60,000 ലൈക്ക് ആണ്. അതുപോലെ തന്നെ 5 ആൾക്കാർക്ക് നമ്മൾ 500 വെച്ച് കൊടുക്കുന്നതാണ്. നമ്മുടെ ഇന്ന് എന്തായാലും പൈസ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി 1 വിന്നകത്ത് കുറച്ച് പൈസ ഇട്ടേച്ച് വരും. ദാറ്റ് ഈസ് കളിച്ച് പൈസ ഉണ്ടാക്കി. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ, ഒന്നെങ്കിൽ 50 രൂപ നിങ്ങൾക്ക് സ്പോട്ടിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ പൈസ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഇതാകുമ്പോ പെട്ടെന്ന് കിട്ടും, ഇതാകുമ്പോ ആർക്കെങ്കിലും കൊടുക്കാം. അപ്പൊ മുത്ത എന്തെങ്കിലും വാങ്ങിയേക്കണം കേട്ടോ ചേച്ചി തന്നേ. ഇത് ആ ഒരു ചെറിയൊരു മനസ്സിന് വേണ്ടി കാണിച്ചു ചേട്ടാ. എടാ ഇത് ഈ സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. ഓ അടിപൊളി മുത്ത, അകച്ച് വാങ്ങിയില്ല എന്നാല് അതാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അന്ന് പറഞ്ഞു ഇത് വാങ്ങിയെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ എന്റർലി ഡിഫറെന്റ് സിനോറിയാണ് കേട്ടാ. എന്നോട് പറഞ്ഞ ഒരു സുന്ദരി അമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അടുത്തുള്ള നേര് വല്ലതും ആണെങ്കിൽ എന്ത് ചോദ്യമാണിത്? ഓക്കെ ബായ്. അടുത്തായിട്ട് ഗൈസ്, ഈ പെട്ടി നിറയെ പൈസയാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പോകുന്നത്. അതും വേറൊരു മിസ്റ്റീരിയസ് രീതിക്കായിരിക്കും. ഓക്കെ അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മളിവിടെ 8,000 രൂപക്ക് ബെറ്റ് വെച്ചിരിക്കുകയാണ്. നോക്കട്ടെ, വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. വിഡ്രോൾ 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 ആ വിഡ്രോൾ കൊടുത്ത്, ഇല്ലെങ്കിൽ കുറെ പൈസ പോകും. കുറച്ച് 8,000 രൂപ കൊടുത്തിട്ട് 10,960 രൂപ കിട്ടി കേട്ടോ. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ എന്റെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. അതുപോലെ തന്നെ എന്റെ കൂപ്പൺ കൂടെ ടെക്കി 500 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസും കിട്ടും. ഇപ്പൊ ചേട്ടൻ വേണമെങ്കിൽ ഈ പൈസ 500 രൂപ എന്റെ നിന്ന് ചേട്ടൻ എടുക്കുക, അല്ലെങ്കിൽ ഈ പെട്ടിക്കകത്തുള്ള പൈസ ചേട്ടന് വേറെ ആർക്കെങ്കിലും, അതായത് അർഹതപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാം. എന്ത് വേണം പെട്ടെന്ന് പറ, 500 രൂപ വേണം പെട്ടി വേണം, 500 രൂപ പെട്ടി വേണം. ഉറപ്പാണല്ലോ 500 രൂപ ചേട്ടൻ ഇപ്പൊ കിട്ടും. അപ്പൊ ഗൈസ് ഈ പെട്ടിക്കകത്തുള്ള സർപ്രൈസ് മണിയായിട്ട് നമ്മൾ പാറി പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ 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 ആർക്കാണ് കൊടുക്കാൻ പോണെന്ന് ഒരു ഒരു ഡൗട്ട്, ഇത് ഒരു സംഭവം പറയുക. ആർക്കാണ് കൊടുക്കാൻ പോണത്? കടക്കാരൻ ചേച്ചിയാണ്. ചേട്ടനാണ് ഇന്ന് ഹീറോ. ചേച്ചിനെ വിളിച്ചു ഈ പൈസ ചേച്ചി. ആ സത്യം അപ്പൊ ചേട്ടാ, ഇത് ചേട്ടൻ ഇരിക്കട്ടെ, എന്തായാലും ചേട്ടന്റെ മനസ്സിന് വേണ്ടിയിട്ട് ഇത് ഇരിക്കട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ ആ ചേട്ടൻ ആ ചേച്ചിനെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം? പാവത്തുങ്ങളാണ്, രണ്ട് പെൺപിള്ളേരാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ രക്ഷകളൊന്നും ഇല്ല, കച്ചവടം ചെയ്ത് അങ്ങനെ വലിയ കച്ചവടമുള്ള സ്ഥലമൊന്നും അല്ല. ഇവിടെ ഉത്സവം വരുമ്പോ മാത്രമൊക്കെ ഉള്ളല്ലേ. അതുകൊണ്ടാണ് അവരെ തന്നെ നമ്മള്, പിന്നെ ഞാൻ അവിടെ ആ അമ്പലത്തിൽ മാലയിടാൻ പോണതാണ്. അങ്ങനെ ആ ചേച്ചിനെ കണ്ട് നല്ല പരിചയമുള്ളത് കൊണ്ടാണ് അങ്ങനെ അവിടെ തൊട്ടമ്പലം കണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാണ്. പിന്നെ ആ ചേച്ചിയുടെ ഭർത്താവ് എന്റെ കൂടെ മംഗലാപുരത്ത് പണി ചെയ്തിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ. അപ്പം തീരെ വണ്ടിയൊക്കെ ഇടിച്ച് അങ്ങനെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി, പുള്ളി പെയിന്റ് പണിക്ക് പോണത്. അപ്പൊ എന്തായാലും ചേട്ടാ, ചേട്ടൻ ഈ മനസ്സിന് ഇത്ര കൊടുത്താലും തീരത്തില്ല, അങ്ങനത്തെ ഒരു അടിപൊളി മനസ്സായിട്ട. ഓക്കെ, ഇതുപോലെ ഇനി ഹെൽപ്പ് ചെയ്യണം ആൾക്കാർ. ഓക്കെ, നമ്മൾ കുറച്ച് ആൾക്കാരെങ്കിലും കുറച്ച് ആൾക്കാർ ഒരു ദിവസം ഹെൽപ്പ് ചെയ്ത് കിട്ടപ്പോ നമുക്ക് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഇഫ് യു ഗൈസ് ഡോണ്ട് ബിലീവ് മീ, നാളെ ഒരാളെങ്കിലും ഒരാളെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഗൈസ് നമ്മൾ ലക്കി ചേച്ചി കളിച്ചുണ്ടായൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ആ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്.